ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തിങ്ക് ഫ്യൂച്ചർ സ്റ്റാർട്ട് ലേൺ. തിങ്ക് ലേണേഴ്സിൻ്റെ ക്ലാസ്സുകൾ ആദ്യമേ തന്നെ ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെൽക്കം ടു തിങ്ക് ലേണേഴ്സ്. ഇന്നത്തെ വീഡിയോ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2017 LDC പരീക്ഷയ്ക്ക് കെമിസ്ട്രി ഭാഗത്തു നിന്ന് ചോദിച്ച ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. ഏകദേശം 14 ജില്ലകളിലും LDC പരീക്ഷയ്ക്ക് 2017 ചോദിച്ച എല്ലാ ക്വസ്റ്റ്യനുകളും തന്നെ നമ്മൾ ഈ ഭാഗത്തിലൂടെ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ ചോദ്യത്തിലേക്ക് കടക്കാം. ഇലക്ട്രോൺ ചാർജിൻ്റെ മൂല്യം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആര്? ഓപ്ഷൻ എ JJ തോംസൺ, ബി വില്യം കുക്രസ്, സി ചാഡ്വിക്, ഡി മില്ലിഗൺ. ഉത്തരം മില്ലിഗണാണ്, ഓപ്ഷൻ ഡി മില്ലിഗണാണ്. അപ്പോൾ ഓർത്തു വയ്ക്കുക, ഇലക്ട്രോൺ ചാർജിൻ്റെ മൂല്യം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ മില്ലിഗൺ, എന്നാൽ ഇലക്ട്രോൺ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ JJ തോംസണാണ്. രണ്ടാമത്തെ ചോദ്യം, പ്രോട്ടോണിൻ്റെ മാസ് എത്രയാണ്? ഓപ്ഷൻ എ 1.60 × 10⁻¹⁹ kg, 1.67 × 10⁻²⁷ kg, 1.76 × 10⁻¹⁹ kg, 9.1 × 10⁻³⁶ kg. ഉത്തരം 1.67 × 10⁻²⁷ kg. അടുത്ത ചോദ്യം, മോൺസ് പ്രക്രിയ ഏത് ലോഹത്തെ വേർതിരിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഏത് ലോഹത്തെ വേർതിരിക്കാനാണ് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ എ നിക്കൽ, ബി അലുമിനിയം, സി അയൺ, ഡി കോപ്പർ. ഉത്തരം ഓപ്ഷൻ എ നിക്കൽ. അടുത്ത ചോദ്യം, ആവർത്തന പട്ടികയിലെ 17 മൂലകങ്ങൾ ഏത് കുടുംബത്തിലാണ് ഉൾപ്പെടുന്നത്? എ ബോറോൺ കുടുംബം, ബി കാർബൺ കുടുംബം, സി നൈട്രജൻ കുടുംബം, ഡി ഹാലജൻ കുടുംബം. 17 മൂലകങ്ങൾ അറിയപ്പെടുന്ന പേര് ഹാലജൻ കുടുംബം. അടുത്ത ചോദ്യം, സമ്പർക്ക പ്രക്രിയ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം ഏത്? സമ്പർക്ക പ്രക്രിയ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സൾഫ്യൂരിക് ആസിഡിനെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന പ്രക്രിയയാണ് സമ്പർക്ക പ്രക്രിയ. സമ്പർക്ക പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഉൽപ്രേരകമാണ് ചോദ്യം. ഓപ്ഷൻ എ നിക്കൽ, ഓപ്ഷൻ ബി സ്പോഞ്ചി അയൺ, ഓപ്ഷൻ സി വനേഡിയം പെൻഡോക്സൈഡ്, ഓപ്ഷൻ ഡി പൊട്ടാസ്യം പെർമാംഗനേറ്റ്. ഉത്തരം വനേഡിയം പെൻഡോക്സൈഡ്. അപ്പോൾ ഓർത്തു വയ്ക്കുക, സമ്പർക്ക പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം വനേഡിയം പെൻഡോക്സൈഡ്. സമ്പർക്ക പ്രക്രിയ ഉപയോഗിക്കുന്നത് സൾഫ്യൂരിക് ആസിഡിനെ വേർതിരിക്കുവാൻ വേണ്ടി. അടുത്ത ചോദ്യം, ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിനുള്ളിലെ ചാർജ് ഇല്ലാത്ത കണം. ഓപ്ഷൻ എ ഇലക്ട്രോൺ, ബി പ്രോട്ടോൺ, സി ന്യൂട്രോൺ, ഡി ഇവയൊന്നുമല്ല. ചാർജ് ഇല്ലാത്ത കണം ന്യൂട്രോൺ ആണ്. അപ്പോൾ ഓർത്തു വയ്ക്കുക, ചാർജ് ഇല്ലാത്ത കണം ന്യൂട്രോൺ. ഇനി ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവ് ചാർജ്, പ്രോട്ടോണിൻ്റെ ചാർജ് പോസിറ്റീവ് ചാർജ് എന്നും കൂടെ ഓർത്തു വയ്ക്കുക. അടുത്ത ചോദ്യം, ഒരു നിശ്ചിത പാതയിലൂടെ ന്യൂക്ലിയസിനെ ചുറ്റി സഞ്ചരിക്കുന്ന ആറ്റത്തിലേക്ക് കാണാം. ഓപ്ഷൻ എ പ്രോട്ടോൺ, ബി ഇലക്ട്രോൺ, സി ന്യൂട്രോൺ, ഡി ഇവയൊന്നുമല്ല. ഉത്തരം ഇലക്ട്രോൺ. അടുത്ത ചോദ്യം, ഒരു പോളിമെയറായ പോളിത്തീൻ്റെ മോണോമർ ഏതാണ്? പോളിത്തീൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോളിഇഥീനാണ് പോളിത്തീൻ എന്ന് എഴുതുന്നത് എന്നും കൂടെ ഓർത്തു വയ്ക്കുക. ഓപ്ഷൻ എ പ്രൊപ്പീൻ, ഓപ്ഷൻ ബി പെൻഡീൻ, സി മീഥെയ്ൻ, ഡി ഈഥീൻ. അപ്പോൾ ഉത്തരം ഈഥീൻ, ഓപ്ഷൻ ഡി ഈഥീൻ. അടുത്ത ചോദ്യം, ജലം ഐസാകുന്ന താപനില 0°C, 310°C, 100°C, 101°C. ഉത്തരം 0°C. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ഗ്ലാസ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പദാർത്ഥത്തിനെ കണ്ടെത്തുക. ഓപ്ഷൻ എ സിമെൻറ്റ്, ബി സിലിക്ക, സി ബേക്കലൈറ്റ്, ഡി പോളിത്തീൻ. ഉത്തരം ഓപ്ഷൻ ബി സിലിക്ക. അടുത്ത ചോദ്യം, ശ്വസനത്തിന് ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? ഓപ്ഷൻ എ ഓക്സിജൻ, ബി ഹൈഡ്രജൻ, സി നൈട്രജൻ, ഡി ഹീലിയം. ഉത്തരം ഓപ്ഷൻ എ ഓക്സിജൻ. അടുത്ത ചോദ്യം, പീരിയോഡിക് ടേബിൾ അഥവാ ആവർത്തന പട്ടികയിലെ ഗ്രൂപ്പുകളുടെ എണ്ണം. ഓപ്ഷൻ എ 14, ബി 7, സി 18, ഡി 10. ഉത്തരം ഓപ്ഷൻ സി 18. അടുത്ത ചോദ്യം, ഇരുമ്പിൻ്റെ പ്രധാന അയിര് ഏതാണ്? ഓപ്ഷൻ എ ബോക്സൈറ്റ്, ബി സിങ്ക് ബ്ലെൻഡ്, സി കോപ്പർ പൈറൈറ്റ്, ഡി ഹേമറ്റൈറ്റ്. ഉത്തരം ഓപ്ഷൻ ഡി ഹേമറ്റൈറ്റ്. ആധുനിക ആവർത്തന പട്ടിക സമ്മാനിച്ച ശാസ്ത്രജ്ഞൻ. ഓപ്ഷൻ എ ഡാൽട്ടൺ, ബി ന്യൂലാൻഡ്സ്, സി മെൻഡലീഫ്, ഡി മോസ്ലി. ഉത്തരം ഓപ്ഷൻ ഡി മോസ്ലി, ഹെൻറി മോസ്ലി. അടുത്ത ചോദ്യം,
മീഥെയ്ൻ എന്ന വാതകത്തിന് യോജിക്കാത്ത പ്രസ്താവന ഏതാണ്? ബയോഗ്യാസിലെ മുഖ്യഘടകം, പാചകവാതകത്തിലെ പ്രധാന ഘടകം, മാർഷ് ഗ്യാസ് എന്നറിയപ്പെടുന്ന വാതകം, പ്രകൃതിവാതകത്തിലെ പ്രധാന ഘടകം. ഉത്തരം ഓപ്ഷൻ ബി ആണ്, പാചകവാതകത്തിലെ പ്രധാന ഘടകം. ചോദ്യം കൂടി ശ്രദ്ധിക്കുക, മീഥെയ്ൻ എന്ന വാതകത്തിന് യോജിക്കാത്ത പ്രസ്താവനയാണ് ചോദ്യം. അപ്പോൾ ഓപ്ഷൻ ബി പാചകവാതകത്തിലെ പ്രധാന ഘടകം. അപ്പോൾ പാചകവാതകത്തിലെ പ്രധാന ഘടകം ആരാണ് എന്നും കൂടി ഓർക്കുക, ബ്യൂട്ടീൻ ആണ് പാചകവാതകത്തിലെ പ്രധാന ഘടകം. താഴെ കൊടുത്തിരിക്കുന്ന മൂലകങ്ങളിൽ ഐസോടോപ്പുകൾ ഏതല്ല? മൂലകങ്ങളുടെ പ്രതീകങ്ങൾ യഥാർത്ഥമല്ല. അപ്പോൾ ഐസോടോപ്പുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് എന്ന് മനസ്സിലാക്കുക. ഒരേ അറ്റോമിക് നമ്പരും വ്യത്യസ്ത മാസ് നമ്പരും ഉള്ളവയാണ് ഐസോടോപ്പുകൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ഓപ്ഷൻ എ ഡബ്ല്യു 8 16, എക്സ് 6 12. ഓപ്ഷൻ ബി ഡബ്ല്യു 8 16, വൈ 7 14. ഓപ്ഷൻ സി വൈ 7 14, ഇസഡ് 6 14. ഓപ്ഷൻ ഡി എക്സ് 6 12, ഇസഡ് 6 12. ഇവിടെ ഒരേ അറ്റോമിക് നമ്പരും വ്യത്യസ്ത മാസ് നമ്പരും വരുന്നത് ഓപ്ഷൻ ഡിയിലാണ്. അപ്പോൾ ഉത്തരം ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം, പദാർത്ഥത്തിൻ്റെ നാലാമത്തെ അവസ്ഥ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി പ്ലാസ്മ. അപ്പോൾ പദാർത്ഥത്തിൻ്റെ അവസ്ഥകളെ മുറക്കി തന്നെ ഓർത്തു വയ്ക്കുക, ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ, ബോസ്റ്റൈൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഫെർമിയോണിക് കണ്ടൻസേറ്റ്, സൂപ്പർ ഫ്ലൂയിഡ് എന്ന് ഓർത്തു വയ്ക്കുക. അടുത്ത ചോദ്യം, 3 ഗ്ലൂക്കോസ് തന്മാത്രയിലെ ആകെ എത്ര ആറ്റങ്ങൾ ഉണ്ടായിരിക്കും? അപ്പോൾ 1 ഗ്ലൂക്കോസ് തന്മാത്രയുടെ രാസവാക്യം തന്നിട്ടുണ്ട്, C6H12O6 എന്നിങ്ങനെയാണ്. അപ്പോൾ അതിലടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ ഇവ കൂട്ടി നോക്കിയാൽ മതി. അപ്പോൾ 3 ഗ്ലൂക്കോസ് തന്മാത്രയിലെ ആറ്റങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കൂട്ടി കിട്ടുന്ന ഉത്തരത്തെ 3 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ നമുക്ക് നോക്കാം, 6 6 12 12 24. 24നെ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ ഉത്തരം 72. അപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ എ 72. കാസ്റ്റിക് സോഡ എന്നറിയപ്പെടുന്ന പദാർത്ഥം, ഓപ്ഷൻ എ സോഡിയം ഹൈഡ്രോക്സൈഡ്, ബി സോഡിയം ക്ലോറൈഡ്, സി സോഡിയം കാർബണേറ്റ്, ഡി സോഡിയം നൈട്രേറ്റ്. ഉത്തരം ഓപ്ഷൻ എ സോഡിയം ഹൈഡ്രോക്സൈഡ്. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും അലുമിനിയത്തിൻ്റെ അയിര് തിരഞ്ഞെടുത്തെഴുതുക. ഓപ്ഷൻ എ ഹേമറ്റൈറ്റ്, ബി സിങ്ക് ബ്ലെൻഡ്, സി ബോക്സൈറ്റ്, ഡി കോപ്പർ പൈറേറ്റ്സ്. അലുമിനിയത്തിൻ്റെ അയിര് ബോക്സൈറ്റ്. ഓപ്ഷൻ സി ബോക്സൈറ്റ്. ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ഏതാണ്? ഓപ്ഷൻ എ പോളിത്തീൻ, ബി നൈലോൺ, സി ടെർലീൻ, ഡി ബേക്കലൈറ്റ്. ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ഓപ്ഷൻ ഡി ബേക്കലൈറ്റ് ആണ്. വ്യാവസായികമായി അമോണിയ നിർമ്മിക്കുന്ന രീതിക്ക് പറയുന്ന പേര്, എ സംവർഗ പ്രക്രിയ, ബി ഹേബർ പ്രക്രിയ, സി ഹാൽഹാൾട്ട് പ്രക്രിയ, ഡി ബെയർ പ്രക്രിയ. ഉത്തരം ഓപ്ഷൻ ബി ഹേബർ പ്രക്രിയ. വ്യാവസായികമായി അമോണിയ നിർമ്മിക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേര് ഹേബർ പ്രക്രിയ. അടുത്ത ചോദ്യം, ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഏത്? ഉത്തരം ഓപ്ഷൻ എ ഓക്സിജൻ, ബി ഹൈഡ്രജൻ, സി സിലിക്കൺ, ഡി ഇരുമ്പ്. ഉത്തരം ഓപ്ഷൻ എ ഓക്സിജൻ. ഒരാറ്റത്തിലെ എൻഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം, ഓപ്ഷൻ എ 8, ബി 16, സി 32, ഡി 24. അപ്പോൾ എൻഷെല്ലിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 32 ആണ്. അപ്പോൾ നമ്മൾ ഓർക്കുക, അതിനുള്ള ഇക്വേഷൻ 2n² എന്നാണ്. എന്നിൻ്റെ സ്ഥാനത്ത് എന്നിന് പകരം നമ്മൾ 4 കൊടുക്കുന്നു. അപ്പോൾ 4 സ്ക്വയർ 16, 16 × 2 32 ആണ് ശരിയായ ഉത്തരം. 35ാമത്തെ ചോദ്യം, ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണം ഏത്? ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണം, ഓപ്ഷൻ എ പ്രോട്ടോൺ, ബി ന്യൂട്രോൺ, സി ഇലക്ട്രോൺ, ഡി അയോൺ. അപ്പോൾ ഉത്തരം ഓപ്ഷൻ സി ഇലക്ട്രോൺ ആണ് നെഗറ്റീവ് ചാർജുള്ള കണം. ഓപ്ഷൻ സി ഇലക്ട്രോൺ ആണ് നെഗറ്റീവ് ചാർജുള്ള കണം. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ മുൻവർഷങ്ങളിൽ 2017ൽ LDC ചോദിച്ച കെമിസ്ട്രി എന്ന ഭാഗത്ത് നിന്ന് ചോദിച്ച ചോദ്യങ്ങൾ. എല്ലാവർക്കും ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞു എന്ന് കരുതുന്നു. നിങ്ങൾ ആദ്യമായാണ് തിങ്ക്ലേണേഴ്സിൻ്റെ ക്ലാസ്സുകൾ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. തിങ്ക്ലേണേഴ്സിൻ്റെ ക്ലാസ്സുകൾ ആദ്യമേ തന്നെ ലഭിക്കുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.